നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ കേസ് അങ്ങനെ വിട്ടുകളയാൻ സിബിഐ എന്തായാലും ഇല്ല. ലൈഫ് മിഷൻ കേസ് അന്വേഷണത്തിനുള്ള ഭാഗിക സ്റ്റേ അന്വേഷണത്തെ ബാധിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ സിബിഐയുടെ ഹർജി. ലൈഫ് മിഷനിൽ വിശദമായ വാദം അടിയന്തിരമായി കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് സിബിഐ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതി കേസ് തിങ്കളാഴ്ച പരിഗണിക്കും. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. പണമിടപാട് സംബന്ധിച്ച് FCRA നിയമത്തിൻ്റെ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ലൈഫ് മിഷനെ ഒഴിച്ചു നിർത്തി ഒരന്വേഷണം സാധിക്കുകയില്ല. ഈ സാഹചര്യത്തിലാണ് FCRA ബാധകമാകുമോ എന്ന കാര്യത്തിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന് സിബിഐ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ 2 മാസത്തേക്കായിരുന്നു ഈ അന്വേഷണത്തിൽ ലൈഫ് മിഷനെ ഒഴിവാക്കിക്കൊണ്ടുള്ള സ്റ്റേ. ഇത്രയും കാലത്തേക്ക് അന്വേഷണം നിർത്തിവെക്കാൻ കഴിയില്ല എന്നാണ് സിബിഐ പറയുന്നത്. ഇത് അന്വേഷണത്തെ കാര്യമായി ബാധിക്കും. കേസ് എത്രയും പെട്ടെന്ന് പരിഗണിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളണമെന്നാണ് സിബിഐ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിബിഐയുടെ നീക്കം മിന്നൽ വേഗതയിലായിരുന്നു. ഇത്തരമൊരു നീക്കം ഇന്ന് ഹൈക്കോടതിയിൽ സിബിഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് നേരത്തെ ഒരു സൂചനയും പുറത്തു വന്നിരുന്നില്ല. 2 മാസത്തേക്ക് ഒരു ഭാഗിക സ്റ്റേ അനുവദിച്ചതോടെ കേസിൽ നിന്ന് ഏറെക്കുറെ രക്ഷപ്പെട്ട മട്ടിലായിരുന്നു സർക്കാരും ലൈഫ് മിഷൻ CEO UV ജോസുമൊക്കെ. എന്നാൽ കാര്യങ്ങളുടെ പോക്ക് അത്ര പന്തിയല്ല എന്നതാണ് ഇന്നത്തെ സിബിഐ നിലപാടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സിബിഐ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ലൈഫ് മിഷൻ CEO UV ജോസ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ FIR റദ്ദാക്കാൻ കഴിയില്ല എന്ന് വെളിപ്പെടുത്തിയ കോടതി 2 മാസത്തേക്ക് ലൈഫ് മിഷനെ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിരുന്നു. കേസിൽ വിശദമായ വാദം കേട്ട് തീർപ്പാകുന്ന ഒരു കാലഘട്ടം എന്ന നിലയ്ക്കാണ് ഈ 2 മാസത്തേക്കുള്ള ഭാഗിക സ്റ്റേ കോടതി അനുവദിച്ചത്. എന്നാൽ കേസിൽ എത്രയും പെട്ടെന്ന് തീർപ്പുണ്ടാക്കണം എന്നതാണ് സിബിഐയുടെ ആവശ്യം. FCRA ലംഘിച്ചുവെന്ന് കാട്ടിയായിരുന്നു സിബിഐ രജിസ്റ്റർ ചെയ്ത FIR. എന്നാൽ ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്നതാണ് ലൈഫ് മിഷന്റെ വാദം. കോടതി ഇത് പരിഗണിക്കുകയും ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എങ്കിൽ ഈ വാദം എത്രയും പെട്ടെന്ന് കേൾക്കണം എന്നതാണ് സിബിഐയുടെ ആവശ്യം. FCRA ചട്ടലംഘന കാര്യത്തിൽ വിശദമായ വാദം കേട്ട് ഇക്കാര്യത്തിൽ കോടതിയുടെ തീർപ്പ് വരുന്നതുവരെ കേസിന് താൽക്കാലിക സ്റ്റേ. അതുതന്നെയാണ് UV ജോസ് മുൻപോട്ട് വെച്ച ആവശ്യവും. ഭാഗികമായി ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതോടെ സർക്കാർ ഏറെക്കുറെ രക്ഷപ്പെട്ട മട്ടിലായിരുന്നു പിന്നീടുണ്ടായ പ്രതികരണങ്ങൾ. ലൈഫ് മിഷൻ കേസന്വേഷണത്തിൽ നിന്ന് സിബിഐയെ പരമാവധി തടയിട്ട് നിർത്തുക തന്നെയാണ് ഇപ്പോൾ LDF ലക്ഷ്യമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏകദേശം 5-6 മാസങ്ങൾ മാത്രമാണ് മുൻപിലുള്ളത്. അതിനിടയിൽ ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണവും തങ്ങളെ ബാധിക്കുമെന്ന് കൃത്യമായി സർക്കാരിനറിയാം. ലൈഫ് മിഷനും റെഡ് ക്രസന്റുമായുള്ള ധാരണാപത്രം പോലും ഒപ്പിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക ഓഫീസ് മുറിയിൽ വെച്ചാണ്. ഇവിടേക്ക് ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ അവസാന നിമിഷമായിരുന്നു ലൈഫ് മിഷൻ CEO UV ജോസിനെ പോലും വിളിച്ചു വരുത്തിയത്. ഈ ഇടപെടലുകളിൽ മുഖ്യമന്ത്രിയുടെ സ്വാധീനമുണ്ടായിട്ടുണ്ടോ എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും ആശങ്കയുളവാക്കുന്നത് സർക്കാരിനും. ഇതിനിടയിൽ 2017 തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് സ്വപ്ന സുരേഷും കോൺസുൽ ജനറലും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു സ്വകാര്യ ചർച്ച നടത്തിയ വിവരവും പുറത്തു വന്നിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി സ്വപ്ന സുരേഷ് പലതവണ കോൺസുൽ ജനറലിനോടൊപ്പം തൻ്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന ഏകദേശം 4.5 കോടി രൂപയുടെ അഴിമതി അതുതന്നെയാണ് ഈ കേസിൻ്റെ ആഴം കൂട്ടുന്നതും. ഈ കേസ് ഏതൊക്കെ തരത്തിലാണ് ഇനി സർക്കാരിനെ ബാധിക്കുന്നതെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനിടയിൽ CBI വന്ന് കേസന്വേഷണം ഏറ്റെടുത്തത് സർക്കാരിനെ വിരളി പിടിപ്പിച്ചത് ചില്ലറയൊന്നുമല്ല. അവസാന നിമിഷം വരെ CBI ഒഴിവാക്കാൻ പരമാവധി തന്ത്രങ്ങളെടുത്തിരുന്നു പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെയാണ് വിജിലൻസിനെ ഈ കേസിൻ്റെ ത്വരിത പരിശോധനയ്ക്ക് നിയോഗിച്ചതും കേസിൽ കാമ്പുണ്ട് എന്ന് അവരെ കൊണ്ട് തന്നെ കണ്ടെത്തിച്ചതും.
ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന സിബിഐയെ ഇനി തടയിടുക അത്ര എളുപ്പമല്ല. ഒരു വശത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ തന്നെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇവിടെ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്. സിബിഐക്ക് പുറമെ NIEയും എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റും കസ്റ്റംസും ഒക്കെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അവരുടെ അന്വേഷണവുമായി മുൻപോട്ട് പോകുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഈ ലൈഫ് മിഷൻ അഴിമതി ഇടപാടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണങ്ങൾ കേന്ദ്ര ഏജൻസികൾ ഒരുമിച്ച് തന്നെയാവും നീക്കുന്നത് എന്ന് വ്യക്തം. ഇത് കൂടുതൽ ദുർബലമാക്കുകയുള്ളൂ ഈ സർക്കാരിനെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.